ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെജ്. അപ്പോൾ ഇന്നും ഒരു പ്രാവ് റിലേറ്റഡ് വീഡിയോയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, ഒത്തിരി പേര് എന്നോട് കമൻ്റ് ചെയ്ത് ചോദിച്ച കാര്യമാണ്, പ്രാവിന് ഫുഡായിട്ട് എന്തൊക്കെയാണ് കൊടുക്കുന്നത്. ചില വീഡിയോയിലൂടെ ഞാൻ ചില ലോഫ്റ്റിലൊക്കെ ചെയ്തപ്പോൾ അതിൽ അവരെന്താ കൊടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ച് പറയുന്നുണ്ടായിരുന്നു. എന്നാലും ഈ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഒരു 10 ഐറ്റം ഫുഡുകൾ പറഞ്ഞു തരും പ്രാവിന് കൊടുക്കാൻ പറ്റുന്നത്. അങ്ങനെ എന്തൊക്കെ ഫുഡുകൾ കൊടുക്കാം, അതുപോലെ തന്നെ എവിടെയാണ് വച്ചു കൊടുക്കേണ്ടത്, അതിന് ഫുഡ് കൊടുക്കേണ്ട ഡ്രൈ എങ്ങനെയായിരിക്കണം, അത്തരത്തിലുള്ള ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും, തുടക്കക്കാർക്കും അല്ലെങ്കിൽ കൂടുതൽ പ്രാവ് വളർത്തുന്നവർക്കൊക്കെ യൂസ്ഫുള്ളായിരിക്കും എന്നുള്ള പ്രതീക്ഷയുടെ കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യമായി തന്നെ ആ 10-11 ഐറ്റത്തിൻ്റെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ 11 ഐറ്റം എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഒന്നാമത്തത്, ഏറ്റവും വില കുറഞ്ഞ ഗോതമ്പ്. എല്ലാ റേഷൻ കടകളിലും കിട്ടും എന്ന ഒന്നാണ് ഈ ഗോതമ്പ്. അപ്പോൾ നിങ്ങൾ 2 പ്രാവിനെയൊക്കെ വളർത്തുന്നവരാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പ്രാവിനെ വേണ്ട കാര്യങ്ങളൊക്കെ ഈ ഗോതമ്പിൽ കൂടെ തന്നെ കിട്ടും. ഞാൻ ഈ 2-4 പ്രാവ് ഭംഗിക്ക് വാങ്ങിച്ചിട്ടുന്നവർ ഈ 10 വാങ്ങിക്കൊടുക്കണമെന്നൊന്നും അല്ല പറയുന്നത്. ഇപ്പം മത്സരത്തിന് വേണ്ടി നല്ല ക്രമീകരണത്തോടെ വളർത്തുന്നവരുണ്ട്, അതുപോലെ റൈസിംഗ് ഹോമറുകൾ വളർത്തുന്നവരുണ്ട്, ഫാൻസി പ്രാവ് ഒത്തിരി വളർത്തുന്നവരുണ്ട്. അങ്ങനെ ലാർജ് സ്കെയിലിൽ വളർത്തുന്നവരോടാണ് കൂടുതലായിട്ട് ഇത്രയും കൊടുക്കാൻ പറയുന്നത്. അല്ലാത്തവർ, തുറന്നോട്ടൊക്കെ വളർത്തുന്നവർ 2-4 പ്രാവിന് ഗോതമ്പ് മാത്രം കൊടുത്താൽ മതി. ഞാനിവിടെ ഗോതമ്പും വല്ലപ്പോഴും കുറച്ച് പയറും മാത്രമാണ് കൊടുക്കാറ്. ഇതുവരെ ഒരു കുഴപ്പവും വന്നിട്ടില്ല. എന്നാലും എക്സ്ട്രാ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുള്ളവർക്കാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ ഗോതമ്പ്, ഗോതമ്പ് എപ്പോഴും കൊടുക്കുമ്പോൾ നല്ല ഗോതമ്പ് കൊടുക്കണം. ഈ ചിലപ്പോൾ പൂപ്പലടിച്ചതും ഉളുപ്പൻ വന്നതും ഒക്കെ റേഷൻ കടയിൽ നിന്നൊക്കെ ചില സമയങ്ങളിൽ കിട്ടാറുണ്ട്. അങ്ങനത്തത് ഒഴിവാക്കാൻ ശ്രമിക്കുക. കഴിയണത് നല്ലത് വാങ്ങിക്കൊടുക്കുക. അതേപോലെ തന്നെ നല്ല ബ്രാൻഡഡ് ഗോതമ്പുകൾ ഇപ്പം 25 രൂപയ്ക്കൊക്കെ കിട്ടാറുണ്ട് കിലോ. അത് കിട്ടുമെങ്കിൽ അത് വാങ്ങിക്കൊടുക്കുന്നതായിരിക്കും ബെസ്റ്റ്. ഒന്നാമതായിട്ട് ഗോതമ്പ് പറഞ്ഞു. രണ്ടാമതായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് പയർ. നമ്മുടെ തോരനൊക്കെ വയ്ക്കുന്ന പച്ചപ്പയറുണ്ടല്ലോ, ആ പയർ വാങ്ങിക്കൊടുക്കുക. അപ്പോൾ അതും 10-75 രൂപ കിലോയ്ക്ക് വിലയുണ്ട്. അപ്പോൾ അതൊക്കെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉള്ളവരാണെങ്കിൽ വല്ലപ്പോഴും പയർ കൊടുത്താൽ നല്ലതായിരിക്കും. ഞാൻ ഇതിന് കുറച്ച് കാലമായിട്ട് പയർ അമ്മ വാങ്ങി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൊടുത്ത് ശീലിച്ചതിന് ശേഷം ഗോതമ്പ് കൂടെ വച്ചിരുന്നാലും പയറിന് വേണ്ടി വീടിനകത്തൊക്കെ വരുന്ന അവസ്ഥ എത്തും. അപ്പോൾ പ്രാവിന് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് ഈ പയർ. ഇപ്പം 2 ഐറ്റത്തിൻ്റെ പേരായി. ഇപ്പോൾ കുറേ പേര് ചോദിച്ചതാണ് ഈ പ്രാവുകൾക്ക് ഈ ടയറിനുള്ളിൽ എന്താ വച്ചിരിക്കുന്നത്. ടയറിനുള്ളിൽ ഒരു മൺപാത്രമാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ അതിലാണ് ഈ തീറ്റകൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മാക്സിമം വേസ്റ്റ് ആവാതെ ഇത് പറന്നു വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. ഇവിടെ കുറേ കോഴിയുടെ ശല്യമുണ്ട്. തറയിൽ ഗോതമ്പിട്ട അപ്പോഴും ഈ ഏരിയയിലുള്ള എല്ലാ കോഴികളും വന്ന് ഇതുകൾ കോഴിയെ കാണുമ്പോൾ പറന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയത്. ഇതാകുമ്പോൾ അത്തരത്തിലൊരു ശല്യമില്ല. ഇങ്ങനെ നമ്മളിരുന്നിട്ട് ഫ്രണ്ടി ഇട്ട് കൊടുക്കാൻ ഇഷ്ടമുള്ളവർ, സമയമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതിലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതിലിപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നണ കുറേ അണ്ണാൻ ഉണ്ട് ഇവിടെ മരത്തിലൊക്കെ, ഒരു 8-10 എണ്ണം ഉണ്ട്. അത് വന്നിരുന്ന് പകുതി ഗോതമ്പ് അത് കഴിച്ചുകൊണ്ട് പോവുകയാണ്. എന്ന് ഇത്രയും കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നണം. അങ്ങനെ ഒരു ശല്യം തോന്നി. പിന്നെ മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടി നിൽക്കും. പറ്റുമെങ്കിൽ നനയാത്തെടുത്ത് വയ്ക്കാൻ ശ്രമിക്കുക. മഴ പെയ്താൽ കഴിഞ്ഞാൽ അതിലുള്ള ഫുഡ് ഐറ്റം കുതിർന്ന് നിൽക്കും, അങ്ങനെയും ഫംഗസ് അടിക്കാൻ സാധ്യതയുണ്ട്. മഴയുള്ള സമയത്ത് നനയാത്തെടുത്ത് വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക. അല്ല, പാത്രം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം എങ്ങനത്തേലും വെച്ച് കൊടുക്കണം. ഇപ്പോൾ മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് കടല. നമുക്കറിയാവുന്നതാണ് ചുണ്ടാങ്കടല എന്നൊക്കെ പറയും. വെള്ളയും ഉണ്ട്, കറുപ്പും ഉണ്ട്. വെള്ള അത്യാവശ്യം വില കൂടുതലാണ്. കറുപ്പ് കൊടുക്കാൻ മതിയാവും. അത് കുതിർക്കണമെന്നുമില്ല, അല്ലാതെ കൊടുക്കാം. ഇനി പ്രാവിൻ കുഞ്ഞുങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് നല്ല കത്തിക്ക് നല്ല തടിയനായിട്ട് വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളക്കടല ഒരു 5 എണ്ണം കുതിർത്ത് വല്ലപ്പോഴും സ്വന്തമായിട്ട് അതിൻ്റെ വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാലും മതിയാവും. അപ്പോൾ നാലാമതായിട്ട് പ്രാവുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് കൂരവ് എന്ന് പറയും. കൂരവ് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഒന്നാണ്. ഈ തിനേര് അത്ര സൈസ് കാണും, ചുവന്ന കളറിൽ കിട്ടും. അത് ഒരു 35 രൂപയൊക്കെയാണ്. അപ്പോൾ അതും ഈ പറവ് പ്രാവുകൾക്കും റൈസിംഗ് പ്രാവുകൾക്കും അങ്ങനെ ഉണക്കുള്ളതിനുമൊക്കെ കൂരവ് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നല്ല ദഹനത്തിനൊക്കെ നല്ല ഒന്നാണ് കൂരവ്. അപ്പോൾ ഈ ഫുഡ് ഐറ്റംസൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കുറേ എണ്ണമൊക്കെ അങ്ങ് ഈ സാധാ സ്റ്റോറുകളിൽ അരിക്കടകളിലൊക്കെ കിട്ടും. പയറും പരിപ്പും അങ്ങനത്തെ ഒക്കെ, കടലയൊക്കെ. അല്ലാത്തതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് വന്നിട്ട് ചാലയിൽ ഈ പക്ഷികൾക്കും പശുവിനും ഒക്കെ തീറ്റ കൊടുക്കുന്ന വലിയ കടകളുണ്ട്.
എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാധനങ്ങൾ മാത്രമുള്ള കോഴിത്തീറ്റയും പശുവിന് കൊടുക്കുന്നതും പ്രാവുകൾക്കും ലവ് ബേഡ്സിനും ഒക്കെ കൊടുക്കുന്നത് അത്തരം കടകളിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. പിന്നെ മിക്സഡ് ഫുഡെന്നും പറഞ്ഞ് ചിലയിടത്തൊക്കെ പാക്കറ്റിലായിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾ വളർത്തുന്ന പ്രാവിനെ പോലെ ആയിരിക്കും കേട്ടോ നമ്മളെ മെയിൻ്റെനൻസ്. ഇപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും പട്ടി നമ്മുടെ നാട്ടിലൊക്കെ സാധാ പട്ടിക്ക് വീട്ടിൽ വരുന്ന വേസ്റ്റുകൾ കൊടുത്താൽ മതി, അതേസമയം കൂടി ഇനത്താൻ പട്ടികൾക്ക് എന്തൊക്കെ കൊടുക്കുന്നത്, പെടിഗിരിയും അങ്ങനെ ഒരുപാട് ഐറ്റംസ് അല്ലേ കൊടുക്കുന്നത്. അതുപോലെ തന്നെ പ്രാവും നാടൻ നാല് പ്രാവിനെ ഭംഗിക്ക് വളർത്തനാണെങ്കിൽ ഗോതമ്പ് മാത്രം കൊടുത്താലും മതി, വല്ലപ്പോഴും ഇത്തിരി പയർ ഇട്ട് കൊടുത്താൽ മതി. ഫാൻസിയോ അല്ലെങ്കിൽ ഒരുപാട് വെറൈറ്റികളോ ഒക്കെ വളർത്തുന്നവർക്കാണ് ഇതെല്ലാം കൊടുക്കേണ്ടി വരിക കേട്ടോ. ഇപ്പോൾ കൂരോ പറഞ്ഞു, അടുത്തതായിട്ട് ഫുഡായിട്ട് പ്രാവിന് കൊടുക്കേണ്ട ഒന്നാണ് ചോളം. നമുക്കറിയാം ഈ പോപ്കോണൊക്കെ ഉണ്ടാക്കാനായിട്ട് കിട്ടും ഈ മഞ്ഞ കളറിൽ കിട്ടുന്ന ചോളം, അതും കിലോ 30-40 രൂപ റേഞ്ചിൽ, ഓരോരുത്തർ വില വേരിയേഷൻ വരും, എന്നാലും ആ റേഞ്ചിൽ കിട്ടുന്ന ഒന്നാണ് ചോളം. അപ്പോൾ അത് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ചോളം. ഇനി വേറെ ഒന്ന് പ്രാവുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഗ്രീൻ പീസ്. നമുക്കറിയാം ഗ്രീൻ പീസ് കറിയൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ഗ്രീൻ പീസ്. അതും കുതിർത്ത് വേണമെങ്കിൽ കുതിർത്ത് കൊടുക്കാം, പച്ച വേണമെങ്കിൽ പച്ച കൊടുക്കാം, അങ്ങനെ പ്രാവുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഗ്രീൻ പീസ്. ഇനി അടുത്തതായിട്ട് പ്രാവുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് സൺഫ്ലവർ സീഡ് എന്ന് പറയും, സൂര്യകാന്തി വിത്ത്. ആ വിത്തിൽ തന്നെ പല കാറ്റഗറിയുണ്ട്, നല്ല മുഴുത്തത് നോക്കി വാങ്ങുക. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കൊളസ്ട്രോൾ ഫ്രീ എന്നും പറഞ്ഞ് കുറച്ചുകൂടെ ഒരു 10-15 രൂപ കൂടെ കൂടുതലായിരിക്കും കൊളസ്ട്രോൾ ഫ്രീ എന്നും പറഞ്ഞ് സൺഫ്ലവർ കിട്ടും, അത് കറുപ്പിൽ ഇങ്ങനെ വെള്ള വരവൂടെ കാണും. അങ്ങനത്തെ വാങ്ങിച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വാങ്ങിക്കൊടുക്കുക. അതാവുമ്പോൾ ഈ കൊഴുപ്പ് കയറി മുട്ടയിടാത്ത ഒരവസ്ഥയൊന്നും എത്തത്തില്ല. ഇപ്പം സൺഫ്ലവറൊക്കെ കൂടുതലും ആഫ്രിക്കൻ ലോബേഡ്സിനാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ എല്ലാം ഒരുപാട് വെറൈറ്റി കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ വാങ്ങിച്ചു കൊടുക്കുക. അടുത്തതായിട്ട് പ്രാവുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് കമ്പം പുല്ലെന്ന് പറയും, അതും ഈ തേനേക്കാട്ടും കുറച്ചുകൂടെ വലുതാണ്, ആ ഒരു സൈസിലിരിക്കും. അതിപ്പോൾ തമിഴ്നാട് ഭാഗത്തൊക്കെ കിട്ടുന്നതാണ്, ഈ ചാലയിലും കിട്ടും ഇഷ്ടംപോലെ. ഈ നാഗർകോവിൽ ഭാഗത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ആ റൂട്ടൊക്കെ പോകുമ്പോൾ 10-20 കിലോ വേണമെങ്കിൽ വാങ്ങിച്ച് വയ്ക്കുക കമ്പം പുല്ലെന്ന് പറയും. അതും പ്രാവുകൾക്ക് ഒരുപാട് പേര് കൊടുത്തു വരുന്ന ഒന്നാണ്, അതും ശീലിപ്പിക്കുക. ഇനി വേറൊരു ടൈപ്പ് കടല, അതായത് കടല എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മിച്ചർ നമ്മൾ കഴിക്കുന്ന മിച്ചറിലൊരു വെള്ള കളറിലൊരു കടല ഒരു 10-15 എണ്ണം കാണും ഒരു കവർ മിച്ചറിൽ, അത് കടലയായിട്ട് തന്നെ 1 കിലോ 1 കിലോയൊക്കെ വാങ്ങാൻ കിട്ടും. അത് കിട്ടുന്നവരുണ്ടെങ്കിൽ അതും വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുന്ന ഒന്നാണ് പ്രാവ്. പ്രാവിന് ഏറ്റവും ഹെവി ഫുഡ് അല്ലെങ്കിൽ ഏറ്റവും പൈസ ചിലവാക്കി ഫുഡ് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് സഫോളോ എന്ന് പറയും. വെള്ള കളറിൽ ഓറഞ്ചിൻ്റെ കുരുവൊക്കെ പോലെ ഇരിക്കും ഒരു സഫോളോ എന്നാണ് അതിൻ്റെ പേര്. അതും 10-120 രൂപയൊക്കെ വിലയുണ്ടെന്ന് തോന്നുന്നു. അപ്പം അത് വാങ്ങിക്കൊടുക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉള്ളവരാണെങ്കിൽ അതും വാങ്ങിക്കൊടുക്കാം, സഫോളോ എന്നാണ് പേര് കേട്ടോ. അടുത്തതായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ കപ്പലുണ്ട്, വറുത്ത് നമ്മളൊക്കെ കഴിക്കാറില്ലേ കപ്പലുണ്ട്, അത് പച്ച വാങ്ങാൻ കിട്ടും. അത് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാലും പ്രാവുകൾ കഴിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ 11 ഐറ്റത്തിൻ്റെ പേര് പറഞ്ഞു. ഇതും കൂടാതെ എക്സ്ട്രാ നിങ്ങൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു ഫുഡാണ് ഈ പെല്ലറ്റ്. നമ്മുടെ കോഴിത്തീറ്റയായിട്ട് പെല്ലറ്റ് വാങ്ങാൻ കിട്ടും, അതും പല ഗ്രേഡുണ്ട്. ഇപ്പം ഗോദറേജിൻ്റെയൊക്കെ പെല്ലറ്റ് ചിലർ കൊടുക്കുന്നുണ്ട്, അതും കിലോ 35-40 രൂപയാവും. അത് ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ കൊഴുപ്പ് കയറാൻ സാധ്യതയുണ്ട്, അതായത് മുട്ടയിടാത്ത അവസ്ഥ വരും. ഈ പെല്ലറ്റ് നോക്കി കൊടുക്കണം, പല ഇതിൻ്റെയും പർപ്പസ് പലതാണ്. ഇപ്പം ചിലത് ഇപ്പോൾ വെള്ളക്കോഴി 6 മാസം കൊണ്ട് വളരാനായിട്ട് കൊടുക്കുന്നതുണ്ട്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതുണ്ട്, അങ്ങനെ പല കാറ്റഗറിയുണ്ട്. അപ്പോൾ അതിൽ ഗോദറേജിൻ്റെ നോർമലി കൊടുക്കുന്ന എന്തെങ്കിലും ബെല്ലറ്റ് ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. ഇപ്പം കുഞ്ഞ് വിരിഞ്ഞിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അതിനെ ഫുഡ് ഈ ബെല്ലറ്റ് കൊടുത്ത് പഠിപ്പിച്ചാൽ ഫാൻസി പ്രാവിൻ്റെ കുഞ്ഞൊക്കെ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നതാണ്. ഞാൻ അങ്ങനെ കൃത്യമായിട്ട് അത് കൊടുക്കണമെന്ന് പറയുന്നില്ല, എന്നാലും ചിലർ കൊടുക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 2-4 പ്രാവുള്ളവർ ഇത്തിരി ഗോതമ്പും പയർ വിട്ട് കൊടുത്താൽ ജീവിച്ച് പോകും പ്രാവ്, ഒരു കുഴപ്പമില്ല, തുറന്നു വിട്ടാണ് വളർത്തുന്നതെങ്കിൽ. ഇപ്പോൾ അടച്ചിട്ട് ഒരുപാട് ഫാൻസി പ്രാവൊക്കെ വളർത്തുന്നു, നല്ല ഹെൽത്തി ആയിട്ട് അടിപൊളിയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൊടുത്താൽ നല്ല രീതിയിൽ നിൽക്കും. ഇനി കുറച്ച് പോയിൻറ്റ്സ് കുറേ പേര് ചോദിക്കാൻ സാധ്യതയുള്ള കമൻസാണ്. ഈ ഇതൊക്കെ കൊടുത്തു പക്ഷെ കഴിക്കുന്നില്ല, ചിലത് ഗ്രീൻ പീസ് കഴിക്കുന്നില്ല, ചിലത് പയർ കഴിക്കുന്നില്ല, ചിലത് കമ്പം കഴിക്കുന്നില്ല, അങ്ങനെയൊക്കെ പറയാം. അതിപ്പോൾ നമ്മൾ ഒരു കല്യാണത്തിന് പോയി, ഒരു ബൊഫേ സിസ്റ്റം കല്യാണത്തിന് പോയി 10 ഐറ്റം വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ 10 പേരുണ്ടെങ്കിൽ 10 ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ഓരോ ചിലർ വെജിൻ്റെ പിറകെ പോകും, ചിലർ നോൺ വെജിൽ ചിക്കൻ്റെ പിറകെ പോകും, ചിലർ ബീഫിൻ്റെ പിറകെ പോകും, മട്ടൻ്റെ പിറകെ പോകും. അതുപോലെ തന്നെ പ്രാവും നമ്മൾ കൊടുത്ത് ശീലിപ്പിച്ചെടുക്കണം.
മനസ്സിലായില്ലേ? അപ്പോൾ ചിലപ്പം അതിന് ഇഷ്ടപ്പെട്ട പയറാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് തട്ടി 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 പയർ മാത്രം കണ്ടുപിടിച്ച് തിന്നും. ഗോതമ്പ് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഗോതമ്പ് മാത്രം തിന്നും. അങ്ങനെ ഓരോന്നിനും ഓരോ ഇഷ്ടങ്ങൾ കാണും, അതിനനുസരിച്ച് കഴിക്കും. പക്ഷെ നമ്മളെല്ലാം വച്ചുകൊടുത്ത് ഇങ്ങനെ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും പ്രാവുകൾ തിന്നും. ഓക്കെ, അപ്പോൾ അതങ്ങനെ നിങ്ങൾ ട്രെയിൻ ചെയ്തെടുക്കണം എല്ലാം കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫുഡ് ഐറ്റംസ് ആയിട്ട് പ്രാവുകൾക്ക് കൊടുക്കുന്നത്. ഞാൻ സിമ്പിളായിട്ട് പേര് കാര്യം പറഞ്ഞു പോയതേ ഉള്ളൂ, ഓരോന്നിൻ്റെയും ഇമ്പോർട്ടൻസ് അതിൽ നിന്ന് എന്ത് കിട്ടുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഫുഡിൻ്റെ പാത്രങ്ങൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെപ്പോഴും ഇങ്ങനെ ഫുഡ് ഇങ്ങനെ തറയിൽ ഇങ്ങനെ വച്ചിരിക്കാതെ, അല്ലെങ്കിൽ തറയിൽ വാരി ഇങ്ങനെ ഇട്ടിരിക്കാതെ, ഒരു കൊച്ചു ഡ്രേ പോലെ എന്തെങ്കിലും സെറ്റപ്പിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഫുഡിനായിട്ടുള്ള ഈ റൗണ്ടിലുള്ള പാത്രങ്ങളും ഇങ്ങനെ നീളത്തിന് തടിയിൽ തന്നെ അടിച്ചുണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ചെറിയൊരു ഡ്രേ പോലെ അടിച്ചുണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലൊരു തടി കൂടെ വയ്ക്കുക. അപ്പോൾ കയറി ഇരുന്ന് കാഷ്ടിക്കത്തില്ല. കയറി ഇങ്ങനെ ജടയൊക്കെ ഉള്ള പ്രാവുകൾ ചവിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കയാലിലെല്ലാം കാഷ്ടം കാണും. അത് ഫുള്ള് ഈ ഫുഡിലാവുകയും അത് അകത്ത് എത്തിപ്പെട്ട് രോഗങ്ങൾ കൂടുതലായിട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഫുഡ് ഡയറക്റ്റ് കൊത്തി മാത്രം കഴിക്കാൻ പറ്റുന്ന, തലയിടാൻ പറ്റുന്ന രീതിയിൽ, ചെറിയ ഗ്യാപ്പിൽ നെറ്റുള്ള രീതിയിലോ എന്തെങ്കിലും ഡ്രൈകളിൽ മാത്രം ഫുഡ് വയ്ക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അത് കയറിയിരിക്കുമ്പോൾ ഇങ്ങനെ കണ്ടാമിനേറ്റഡ് ആവും, അഴുക്കാവാനായിട്ട് സാധ്യതയുണ്ട്. അത് വീണ്ടും കഴിക്കുമ്പോൾ വേറെ രോഗങ്ങളിലേക്ക് ചെന്നെത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ പ്രാവിന് വെള്ളമായാലും കുടിക്കാൻ വയ്ക്കുന്ന വെള്ളം കുളിക്കാൻ പാടില്ല, ആ ഒരു രീതിയിൽ ചിന്തിച്ച് ചെയ്യുക. അപ്പോൾ കുടിക്കാൻ വയ്ക്കുമ്പോൾ അതിന് പറ്റിയ പാത്രങ്ങളുണ്ട്, അതിൽ വെള്ളം കുടിക്കാനായിട്ട് വയ്ക്കുക. അത് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ മരുന്നൊക്കെ കൊടുക്കുമ്പോഴായാലും എളുപ്പമുണ്ട്, കുറച്ച് വെള്ളത്തിൽ വയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ പ്ലാസ്റ്റിക്കിൽ ഇങ്ങനെ കമഴ്ത്തി വയ്ക്കുന്നതിലൊക്കെ കുടിക്കാൻ വെച്ച് ശീലിപ്പിച്ചാൽ കുറച്ച് വെള്ളം മരുന്നിൽ കലക്കി, മെഡിസിൻ കൊടുക്കുന്ന ദിവസങ്ങളിൽ കലക്കി വെച്ച് കൊടുത്താലും അത് കുടിച്ചോളും. മറ്റേ വലിയൊരു ബേസിനിൽ വെച്ച് ശീലിച്ചാൽ അതിൽ കുടിക്കും, അതിൽ തന്നെ കുളിക്കും, അങ്ങനെയുള്ള വിഷയങ്ങൾ വരും. അപ്പോൾ അതൊഴിവാക്കാനായിട്ട് ഇത്തരം രീതിയിലുള്ള പാത്രങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് പ്രാവിൻ്റെ ഫുഡുകളെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു ബേസിക് ഐഡിയ കിട്ടിക്കാണോന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.